അവൾ ദുബായിൽ ആർമി സ്കൂളിൽ ഓക്സ്ഫോർഡിൽ സിലബസ് പഠിപ്പിക്കുന്ന അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തു. പിന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായി. പിന്നെ കുട്ടി ഉണ്ടായപ്പോൾ അത് ഉപേക്ഷിച്ച് ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. ഒരു പിന്നെ അവരുടെ ഭർത്താവ് വളരെ നല്ല രവി, നല്ല വീടിന് മകൻ രവി വേണുപോവൻ ആണ് എന്റെ വരുമാനം. ഇപ്പൊ എന്റെ മകനാണ് ശരിക്കും പറഞ്ഞത്. എന്റെ മകൻ പോയതിന് ശേഷം ഹീസ് മൈ സൺ. അതുപോലെ എന്റെ മരുമകള് ദീപ്തി ഇപ്പൊ എന്റെ മകളാണ്. ഹലോ ഞാനത് ഇന്ന് കൊറേ സർപ്രൈസസ് ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ രാജുവിന് ചോദിച്ചായിരുന്നു ഇങ്ങനെ മനോരമ വിളിച്ചു. വിളിച്ചില്ല മനോരമ എന്തുകൊണ്ട് വിളിക്കാതെ എന്റെ ഭാര്യ വിളിക്കാതെ ഞാൻ വിചാരിച്ചു. പക്ഷെ അപ്പൊ എനിക്ക് ഡൗട്ട് തോന്നി, കാരണം ഞാൻ കഥ എടുക്കാനല്ലേ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു സസ്പെൻസ് ഉണ്ടാവും എനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാൻ രവി വേണുപോലെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നപ്പോഴേ വിളിച്ചത്. ചേച്ചി നമസ്കാരം. പൂർണിമ, നമസ്കാരം പൂർണിമ. ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ആളെ എന്റെ അച്ഛൻ തന്നെയാണ്. ബിക്കോസ് യുനോ പല തരത്തിലുള്ള ബ്രില്യൻസ് ഉണ്ട് അല്ലേ? സം പീപ്പിൾ ആർ ടെക്നിക്കലി ആൻഡ് മേബി സയന്റിഫിക്കലി ബ്രില്യൻസ്, ചിലര് ക്രിയേറ്റീവ്ലി ബ്രില്യൻസ് ആണ്. പക്ഷെ ഈ രണ്ട് തരത്തിലുള്ള ബ്രില്യൻസും ഒരുമിച്ച് ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്ന വളരെ അപൂർവം. എന്റെ അച്ഛൻ അങ്ങനെ ഒരു വ്യക്തിയാണ് ശരിക്കും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അറിയിക്കുന്ന ഒന്നും ശരിക്കും കിട്ടിയിട്ടുള്ള ഒരാളല്ല എന്റെ അച്ഛൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് എവറി ഇയർ ഈ പത്മ അവാർഡ്സ് ഒക്കെ അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്തവണ എനിക്ക് അച്ഛൻ ഉണ്ടാവും ഒരു അവാർഡ്. പക്ഷെ നടന്നിട്ടില്ല ഇതുവരെ. But I feel he deserves it. Yes. Let's hope the best is yet to come, alle? Adhe. പിന്നെ ഇപ്പൊ പേഴ്സൺ പറയുകയാണെങ്കിൽ ഓക്കെ, എല്ലാവർക്കും അറിയാം ഹോട്ട് ടെമ്പേർഡ് ആണ്, സ്റ്റബേൺ ആണ്, അങ്ങനെയൊക്കെ ഒരു കാരണമുണ്ട്. പക്ഷെ എനിക്ക് എന്റെ സഹോദരനും കുട്ടിക്കാലത്ത് ഒരുപാട് സ്നേഹവും വാത്സല്യം തന്ന ഒരു അച്ഛനുമാണ്. അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോ. അമ്മ പറയുമ്പോ ഒരു ഭയങ്കര ഹാൻഡ്സ് ഓൺ ഫാദർ ആയിരുന്നു. ഞങ്ങൾ ജനിച്ച സമയത്തൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു, രാത്രി ഉറക്കം കളഞ്ഞ കൂടെ ഇരിക്കുമായിരുന്നു. പല അച്ഛന്മാരും ചെയ്യുന്നതല്ല അതൊന്നും. അപ്പൊ അതും ഇവിടെ പറയണം. ശ്രീമാൻ തമ്പി എന്ന കലാകാരനെയാണോ അതോ ശ്രീമാൻ തമ്പി എന്ന സിവിൽ എഞ്ചിനീയറെയാണോ ഈ മകൾക്ക് കൂടുതൽ ഇഷ്ടം? അത് കലാകാരൻ തന്നെയാണ്. കാരണം ലിറിസിസ്റ്റ് അച്ഛനാണ് എന്റെ ഫേവറേറ്റ്. എനിക്ക് ഐ ബിലീവ് നന്നായി എഴുതും അച്ഛൻ. ഈ അച്ഛന്റെ മകൾ നന്നായി എഴുതും. അതെ, പക്ഷെ അത് നമ്മളെപ്പോഴും നമ്മള് കമ്പയർ ചെയ്യുമ്പോ നമ്മള് ഫോൾ ഷോർട്ട് ചെയ്യുന്നു നമുക്ക് തോന്നും. അതാണ് പ്രോബ്ലം. ഒരു കോൺഫിഡൻസ് വരുമ്പോ അതിനെ കുറിച്ച് ആലോചിക്കാം. ഇപ്പൊ എന്തായാലും മകളുടെ പേര് വരദ അല്ലേ? വരദ എന്നാണ്. മോൾക്ക് എത്ര വയസ്സായി? ഇപ്പൊ 6 വയസ്സായി. ഈ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ പാർട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു വളർച്ച മകളുണ്ട് എന്റെ അളിയന്റെ മകൾ പൂർണിമ. അവള് ഇപ്പൊ കല്യാണം കഴിഞ്ഞ വീട്ടൊക്കെ തന്നെ എന്റെ മകൻ എന്റെ മകളുടെ എന്റെ എന്താ പറയുന്നത് എന്റെ ബയോളജിക്കൽ ഡോക്ടറുടെ ഭർത്താവ് ബിടെക്കാണ്. എന്റെ അഡോപ്റ്റ് ഡോക്ടർ ബിടെക്കാണ്. ചെറിയ വിശേഷം കേട്ടോ. അച്ഛനെ പറ്റി പറയുമ്പോ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയ അന്ന് മുതൽ അച്ഛൻ എന്നെ ഒരു മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. എല്ലാവരും പറയും അച്ഛന് മുൻകോപമുണ്ട് ദേഷ്യമുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും എന്റെ അടുത്ത് അച്ഛൻ ഇന്ന് വരെ ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, എന്റെ ചില ചെറിയ വാശികളും ഒക്കെ അച്ഛൻ അംഗീകരിച്ച് തന്നിട്ടുമുണ്ട്. എല്ലാ മലയാളികളെ പോലെ അച്ഛന്റെ പാട്ടുകളുടെ ഒരു വലിയ ആരാധികയാണ് ഞാൻ. അത് മാത്രമല്ല, അച്ഛന്റെ വിജ്ഞാനം കണ്ടിട്ട് ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട്. കാരണം അഗാധവും അപാരവുമായ വിജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് നമുക്ക് ഏത് സബ്ജക്റ്റിനെ കുറിച്ചും, അത് ഹിസ്റ്ററി ആകട്ടെ, മാത്സ്, ഫിസിക്സ്, പുരാണങ്ങൾ, മലയാളം, മലയാള ഭാഷ, സാഹിത്യം എന്ന് വേണ്ട ഏതിനെ കുറിച്ചും നമുക്ക് അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കാം. അത് ഉദാഹരണ സഹിതം അദ്ദേഹം വിശദീകരിച്ചു തരും. ശരിക്കും ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്. നേരത്തെ നമ്മള് മകളോട് സംസാരിച്ചു, ഇപ്പൊ മരുമകളോട് സംസാരിക്കുന്നു. ഇനി ഒരു വളർത്തു മകളെ കൂടി ഉണ്ട്, ആ മകളോട് കൂടെ നമുക്ക് സംസാരിക്കാം അല്ലേ? ഹലോ ഹലോ
ഹായ് പൂർണിമ. ഹായ് ജിജി. അച്ഛനോട് സംസാരിച്ചോളൂ കേട്ടോ. ഓക്കെ ഓക്കെ ജിജി. ഹായ് വനിത. ആ ഓളെ. ആ ജിജി അവിടെ വരണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഞാൻ ശരിക്കും വനിത എന്നാണ് വിളിക്കുന്നതെങ്കിലും ഒരിക്കലും മനസ്സിലാക്കേണ്ട സ്ഥാനം തന്നെയാണ്. കൊച്ചിലെ മുതലേ അങ്ങനെ വിളിച്ച് ശീലിച്ചതായിരുന്നു, ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നു എന്നേ ഉള്ളൂ. വനിതന്റെ അടുത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തും പറയാനുള്ള താല്പര്യമുണ്ട്. വനിത മറക്കുകളയാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. ഞാൻ എത്ര ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു മൂഡിലാണേലും ഞാൻ എന്ത് പറഞ്ഞാലും വനിതൻ അത് ക്ഷമയോടുകൂടി കേൾക്കാറുണ്ട്. വനിതൻ തന്നെയാണ് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ ഒരാളുടെ കൈ പിടിച്ച് ഏൽപ്പിച്ചത്. പിന്നെ വനിതന്റെ തീരെ തന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വലിയൊരു ആഗ്രഹമൊക്കെയാണ്. വനിതന്റെ എല്ലാ ഇതും കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയാറുണ്ട്. പിന്നെ വനിതന്റെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു പാട്ടാണ് ഏറ്റവും ഇഷ്ടം, അങ്ങനെ എടുത്ത് പറയാൻ പറ്റും. കാരണം വനിതന്റെ എല്ലാ പാട്ടുകളും തന്നെ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളതാണ്. വെരി ട്രൂ. വനിതന് നല്ല ആരോഗ്യത്തോടുകൂടി ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് എന്റെ പ്രാർത്ഥന. നിങ്ങളുടെ ഫോൺ എനിക്ക് ശരിക്കും സർപ്രൈസ് ആണ്. രാജയെ എങ്ങനെയെങ്കിലും മരിച്ചു എന്നേക്കൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു വരാതിരിക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഞാൻ എനിക്ക് തികച്ചും നമുക്ക് കുറച്ച് കൊളാഷ് കാണാം.